ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഹാപ്പി സ്ട്രിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ആയിട്ട് ചാപ്റ്റർ 3 റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രിയേഷൻ എന്ന പാഠമായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നും അതിൻ്റെ പാർട്ട് 4 ഷോർട്ട് നോട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ വാരി വലിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് കുറച്ച് കുറേ ലെങ്ത് ആവുന്നത്, അല്ലാണ്ട് വെരി ഷോർട്ടായിട്ടുള്ള വീഡിയോകളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാമെന്നുള്ളത്. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അതും കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റിയാണ്. അതായത് നമ്മളൊരു കഥയിലൂടെയാണ് ഇന്ന് പോകുന്നത്. ഈ കഥയുടെ പേരാണ് എ യൂറിയ ടേൽ, ഒരു യൂറിയ കഥ. നോക്കാം. പണ്ട് പണ്ടൊരു ബസ്ലിംഗ് മെറ്റബോളിക് സിറ്റി ഉണ്ടായിരുന്നു. ബസ്ലിംഗ് മെറ്റബോളിക് സിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റി അല്ലേ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്ന ഒരു സിറ്റി ഉണ്ടായിരുന്നു. ആ സിറ്റിയുടെ പേരാണെന്ത്? ബസ്ലിംഗ് മെറ്റബോളിക് സിറ്റി, ആക്റ്റീവ് ആയിട്ട് നടക്കുന്ന ഒരു സിറ്റി. അങ്ങനെ ഇരിക്കെ ആ സിറ്റിയിലേക്ക് ഒരു അതിഥി കടന്നു വരികയാണ്. അതാണ് നമ്മുടെ അമോണിയ ആന്റി. പേര് നിങ്ങൾ നോട്ട് ചെയ്യണേ, അമോണിയ. അപ്പം ഇതാണ് അമോണിയ ആന്റി. ഹലോ, ഐ ആം അമോണിയ ആന്റി. ഈ അമോണിയ ആന്റി ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ലവ് ഫെയിലിയർ പറയാം. ഇവിടെ എന്താണ്, നമ്മുടെ ചുവന്ന ഹേർട്ട് പൊട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റുന്നില്ലേ. യെസ്, അത് നമുക്ക് എന്തായിട്ട് പറയാം, അമിനോ ആസിഡ് ഡി അമിനേഷൻ, ബ്രേക്ക് ഡൗൺ ആണ് ഇവിടെ നടക്കുന്നത്. അമിനോ ആസിഡ് ഡി അമിനേഷൻ. രണ്ടാമത്തേത്, അവരുടെ പണിയൊക്കെ പോയി അതുകൊണ്ടാണ്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, പ്രോട്ടീൻ മെറ്റബോളിസം എന്ന് പറയാം. മൂന്നാമത്തേത്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, ഗട്ട് ബാക്ടീരിയ ഫോമെൻറ്റേഷൻ. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ അമോണിയ ആൻറ്റി ഉണ്ടായത്, അല്ലെങ്കിൽ അവരിങ്ങോട്ട് എത്തിപ്പെടാനുള്ള കാരണം എന്ന് നമുക്ക് പറയാം. ഏതൊക്കെയാണ് കാരണങ്ങൾ? അമിനോ ആസിഡ് ഡിഅമിനേഷൻ കൊണ്ട്, പ്രോട്ടീൻ മെറ്റബോളിസം കൊണ്ട്, ഗട്ട് ബാക്ടീരിയ ഫോമെൻറ്റേഷൻ കൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ, നമ്മുടെ ഈ അമോണിയ ആൻറ്റിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. അതായത് അവരുടെ മുഖത്ത് എന്താണ്, മാസ്ക് ഇട്ടീനു അല്ലേ. ആ അപ്പൊ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ മാസ്ക് ഇടുക? എന്തെങ്കിലും വലിയ ഭീകരമായിട്ടുള്ള ഒരു അസുഖം വരുന്നത് അല്ലേ. അതെ, ഈ അമോണിയ ആന്റിക്കും അങ്ങനെയുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് ടോക്സിക് എന്ന് വിചാരിക്കുക. അതായത് ഈ അമോണിയ ആന്റി വളരെ ടോക്സിക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ കൊറോണയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു സിറ്റിയിൽ കൊറോണ വരികയാണെങ്കിൽ എന്താക്കും, ആ സിറ്റി ഒന്നായിട്ട് നശിച്ചു പോകും. ഒന്നായിട്ട് കൊറോണ സംഭവിക്കുകയാണെങ്കിൽ നശിച്ചു പോകും. അതേപോലെ തന്നെ ഒരു ഭീകരമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഒരു ടോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അമോണിയ ആന്റി എന്താണ്, വളരെ ടോക്സിക് ആയിരുന്നു. അപ്പൊ അത് കാണിച്ച് അവർക്ക് അത് മാറ്റിയിട്ട് ന്യൂട്രലൈസ് ആക്കി മാറ്റണം. അതായത് എന്താണ്, ഹാംലെസ് ആയിട്ടുള്ള കണ്ടീഷൻ ആക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ അമോണിയ ആന്റി ഒരു ലിവർ ലബോറട്ടറി കാണാണ്. അപ്പൊ പേര് നോട്ട് ചെയ്യണം, ലിവർ ലബോറട്ടറി കാണാണ്. ഈ ലബോറട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ പേരാണ് ഡോക്ടർ യൂറിയ. പിന്നെ അവരുടെ ടീം, ഹർ ടീമിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഒരു ലിവർ ലബോറട്ടറിയിലെ ആൾക്കാര്. അങ്ങനെ നമ്മുടെ അമോണിയ ആന്റി ഈ ഡോക്ടർ യൂറിയയെ പോയി കാണുകയാണ്. ഹലോ, വെൽക്കം മാഡം അമോണിയ. ഡോക്ടർ യൂറിയ അവരെ സ്വാഗതം ചെയ്തു. നമ്മുടെ അമോണിയ ആന്റി അവരുടെ പ്രശ്നങ്ങളൊക്കെ ഈ ഡോക്ടർ യൂറിയനോട് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു യൂറിയ സൈക്കിൾ എന്ന് പറയുന്ന ഒരു സർജറി ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്താൽ നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ മാറും. അപ്പം അത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് യൂറിയ സൈക്കിൾ, ടൈം ടു കൺവേർട്ട് യു ഇൻ ടു സംതിങ് ഹാംലെസ്. നിങ്ങളെ മറ്റൊരു രീതിയിലേക്ക്, ഹാംലെസ് ആയിട്ടുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കാനുള്ള യൂറിയ സൈക്കിൾ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അമോണിയ ആന്റിയുടെ യൂറിയ സൈക്കിൾ എന്ന് പറയുന്ന സർജറി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ അമോണിയ ആന്റിയിനെ NH3
പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൂട്ടിയിട്ട് CO2 കാർബമിൽ ഫോസ്ഫേറ്റ് കിട്ടി. ഇനി ആ കാർബമിൽ ഫോസ്ഫേറ്റിനെ ഓർണിത്തിനു ആയിട്ട് കൂട്ടിയിട്ട് സിട്രുലിൻ ഉണ്ടാക്കി. ആ സിട്രുലിനെ ആർജിനോ ആയിട്ട് ചേർത്തിട്ട് ആർജിനിനോ സക്സിനേറ്റ് ഉണ്ടാക്കി. ആർജിനിനോ സക്സിനേറ്റിനെ പിന്നെ മുറിച്ച് ആർജിനും ഫ്യൂമറേറ്റും ആക്കി മാറ്റി. പിന്നെ അതിൽ നിന്നുള്ള ആർജിനിനെ എടുത്തിട്ട് യൂറിയയും ഓർണിത്തിനും ആക്കി മാറ്റി. അങ്ങനെ അവസാനം ആ യൂറിയ സൈക്കിള് കഴിഞ്ഞ സമയത്ത് ഈ ഒരു അമോണിയ ആന്റി ആളൊന്നാകെ മാറിപ്പോയി അല്ലേ. അതായത് ഒരു സുന്ദരിയായി ആ ടോക്സിക് സിറ്റുവേഷനൊക്കെ മാറി മിസ് യൂറിയായി മാറി. അമോണിയ ആന്റി തന്റെ പേര് മാറ്റിയിട്ട് മിസ് യൂറിയ എന്നാക്കി മാറ്റി. അങ്ങനെ നമ്മുടെ യൂറിയ ആന്റി കിഡ്നി കിണ്ടത്തിലേക്ക് പോയി. എവിടെയാണ്? കിഡ്നി കിണ്ടം. അപ്പൊ അവിടെ കിഡ്നി ഫിൽട്ടേഴ്സ് എക്സ്പേർട്ട്ലി ഡിസൈൻഡ്, ഇതിനെ എക്സ്പേർട്ട്ലി ഡിസൈൻഡ് ഒക്കെ ചെയ്തു അല്ലെ. നമ്മുടെ മിസ് യൂറിയ അവിടെ വളരെ സന്തോഷത്തിലായിരുന്നു നിന്നത്. എവിടെ? കിഡ്നി കിണ്ടത്തിൽ. കുറച്ച് ദിവസം അവിടെ നിന്നു. അതിനുശേഷം അവരെന്തായി? റിമൂവ്ഡ് ഹർ ഫ്രം ബ്ലഡ് സ്ട്രീം. അവരെ ഇപ്പൊ ജസ്റ്റ് ബ്ലഡ് സ്ട്രീം എന്നത് ബെഡ്റൂം ആയിട്ട് കരുതുക. അപ്പൊ അവർ ആ ബെഡ്റൂമിൽ നിന്ന് അവരെ ഒഴിവാക്കി അല്ലെ. ബ്ലഡ് സ്ട്രീമിൽ നിന്ന് യൂറിയ, നമ്മുടെ മിസ് യൂറിയനെ അവിടെ നിന്ന് ഒഴിവാക്കി. ആ കിഡ്നി കിണ്ടത്തിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പൊ ആ രാജാവ് ഇവരോട് പറഞ്ഞു, നൗ യു ഗോ ടു ദ യൂറിൻ, ഇനി നിങ്ങൾ യൂറിനിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ മിസ് യൂറിയ യൂറിനേഷൻ വഴി പുറത്തേക്ക് പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നമ്മൾ ഇതുവരെ പറഞ്ഞ കഥ എന്ന് പറയുന്നത് യൂറിയ സിന്തസിസ് അല്ലെങ്കിൽ യൂറിയ സൈക്കിളിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഈ കഥ ഒരിക്കലും മറന്നു പോവരുത്, ഓർമ്മിക്കണം. കാരണം എന്താ വെച്ചാല്, യൂറിയ സിന്തസിസ് നമ്മളൊരു കഥയിലൂടെ പറഞ്ഞതാണ്. അപ്പൊ ഇത് നമുക്ക് വേർഡ്സ് ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഫോർമേഷൻ ഓഫ് അമോണിയ, അതായത് അമോണിയ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്. അമോണിയ NH3, അമോണിയന്റെ ഫോർമുല NH3 ആണ്. അമോണിയ ഈസ് ഫോംഡ് ത്രൂ മൂന്ന് രീതിയിലാണ്. ഒന്ന്, അമിനോ ആസിഡ് ഡിഅമിനേഷൻ, അതൊരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ്. രണ്ട്, പ്രോട്ടീൻ മെറ്റബോളിസം. മൂന്ന്, ഗട്ട് ബാക്ടീരിയ ഫെർമെന്റേഷൻ. ഈ ഒരു മൂന്ന് വഴിയിലൂടെയാണ് അമോണിയ ഉണ്ടാകുന്നത്. ഏതൊക്കെ? അമിനോ ആസിഡ് ഡിഅമിനേഷൻ, പ്രോട്ടീൻ മെറ്റബോളിസം, ഗട്ട് ബാക്ടീരിയ ഫെർമെന്റേഷൻ. ഓർഗൻ വേർ യൂറിയ ഈസ് സിന്തസൈസ്ഡ്, അതായത് എവിടെ വെച്ചിട്ടാണ് യൂറിയ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഈ അമോണിയ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ആയിട്ടുള്ള സംഭവമാണ്. കുറച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്, അമോണിയ ആയിട്ട് തന്നെ നിലനിന്നാൽ. അപ്പോൾ ഈ അമോണിയനെ യൂറിയ ആക്കി മാറ്റണം. അപ്പോൾ അതാണ് ഇവിടെ യൂറിയ സിന്തസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ യൂറിയ സിന്തസിസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ദ ലിവർ, നമ്മുടെ കരളിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ട്? യൂറിയ സിന്തസിസ് അല്ലെങ്കിൽ യൂറിയ സൈക്കിൾ, രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. യൂറിയ സൈക്കിൾ എന്ന് പറഞ്ഞാലും യൂറിയ സിന്തസിസ് എന്ന് പറഞ്ഞാലും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ, അമോണിയ കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് കൂടും. എന്നിട്ട് എന്ത് കിട്ടും? കാർബമൈൽ ഫോസ്ഫേറ്റ് കിട്ടും. ആ കാർബമൈൽ ഫോസ്ഫേറ്റിനെ വീണ്ടും ഓർണിത്തിനായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ കിട്ടുന്ന എന്താണ്? സിട്രുലിൻ ഉണ്ടാവും. ആ സിട്രുലിനെ പിന്നെ ആർജിനുമായിട്ട് കൂടും. ആർജിനുമായിട്ട് കൂടുന്ന സമയത്ത് ആർജിനോ സക്സിനേറ്റ് ഫോം ചെയ്യും. ആർജിനോ സക്സിനേറ്റ്, ആ ആർജിനോ സക്സിനേറ്റിനെ പിന്നെ ആർജിനും ഫ്യൂമറേറ്റും ആക്കി മാറ്റും. പിന്നീട് അതിൽ നിന്ന് കിട്ടുന്ന ആർജിനെ യൂറിയയും ഓർണിത്തിനുമായിട്ട് മാറും. അങ്ങനെ നമുക്ക് യൂറിയ കിട്ടും. ഈ യൂറിയ എന്ന് പറയുന്നത് അമോണിയ വെച്ച് നോക്കുന്ന സമയത്ത് ന്യൂട്രലൈസ്, അതായത് അധികം ഹാമുള്ള കാര്യമല്ല, ഹാംലെസ് ആണ് സംഭവം. നമ്മൾ പറഞ്ഞു യൂറിയ എന്ന് പറയുന്നത് അധികം ഹാമുള്ള സാധനമല്ല, മീൻസ് പ്രശ്നക്കാരൊന്നും അല്ല. അങ്ങനെ പ്രശ്നക്കാരല്ലെങ്കിൽ പോലും അതൊരു വേസ്റ്റാണ്. അപ്പോൾ വേസ്റ്റിനെ പൊതുവേ നമ്മൾ നമ്മളെ വീട്ടിൽ വെക്കുകയോ ഇല്ല അല്ലേ, അത് പുറത്തേക്ക് കളയും. അതേപോലെ ഈ ഒരു യൂറിയനെയും എന്താക്കണം? പുറത്തേക്ക് കളയണം, നമ്മളെ ബോഡി ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയണം. അതാണ് എലിമിനേഷൻ ഓഫ് യൂറിയ എന്ന് പറയുന്നത്. യൂറിയ ഈസ് എലിമിനേറ്റഡ് ത്രൂ, എങ്ങനെയാണ് യൂറിയ എലിമിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കിഡ്നീസ് വൃക്കുകൾ വഴി. അതായത് കിഡ്നി എന്താ ചെയ്യുന്നത്? ഫിൽട്ടേർഡ് ഫ്രം ബ്ലഡ്, നമ്മുടെ ബ്ലഡിൽ നിന്ന് യൂറിയനെ എന്താക്കും? ഫിൽട്ടർ ചെയ്തിട്ട് എക്സ്ക്രിയേറ്റഡ് ഇൻ യൂറിൻ, യൂറിനിലേക്ക് എക്സ്ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അത് യൂറിനേഷൻ വഴി, യൂറിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് മൂത്രം ഒഴിക്കുക എന്ന് പറയും. അപ്പോൾ ആ മൂത്രം ഒഴിക്കുന്നത് വഴി എന്താവും? ഈ യൂറിയ പുറത്തേക്ക് പോകും.
ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാം. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രാമാണ്. ഈ ഡയഗ്രാം നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഈ ഡയഗ്രാം മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഡയഗ്രാമും പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിന് അത് ഫില്ല് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയഗ്രാം ഒക്കെ ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കണം. അപ്പോൾ ഇവിടെ യൂറിയ സിന്തസിസിലും സെൽ പ്രോട്ടീൻ മെറ്റബോളിസം അമോണിയ, നമ്മൾ പറയുന്നുണ്ട് അമോണിയ ഉണ്ടാവുന്ന മൂന്ന് വഴികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? അമിനോ ആസിഡ് ഡിയാമിനേഷൻ, പ്രോട്ടീൻ മെറ്റബോളിസം, ഗട്ട് ബാക്ടീരിയ ഫെർമെൻറ്റേഷൻ വഴിയിലെ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അമോണിയ പിന്നെന്താണ്, ലിവറിൽ വെച്ച് യൂറിയ സൈക്കിൾ വഴി യൂറിയ ആക്കി മാറ്റുന്നുണ്ട്. പിന്നെ അതെന്താണ്, ബ്ലഡ് കിഡ്നിയിൽ അല്ലേ, കിഡ്നി അതിനെ ഫിൽട്ടർ ചെയ്യും, യൂറിയനെ ഫിൽട്ടർ ചെയ്യും, ബ്ലഡിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് യൂറിയയിലേക്ക് എക്സ്ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് യൂറിനേഷൻ വഴി പുറത്തേക്ക് വിടും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, കിഡ്നീസ് പ്ലേസ് എ മേജർ റോൾ ഇൻ ദ എക്സ്ക്രിയേഷൻ ഓഫ് യൂറിൻ വിച്ച് കണ്ടെയ്ൻസ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻക്ലൂഡിംഗ് യൂറിയ വിച്ച് ആർ ദ എക്സ്ക്രിയേറ്ററി ഓർഗൻസ് ഇൻ അവർ ബോഡി. അതായത് നമ്മൾ പറഞ്ഞു ഈ കിഡ്നി എന്ന് പറയുന്നത്, വൃക്ക എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ആയിട്ടുള്ള ഏത് യൂറിയ എന്ന് പറയുന്ന വേസ്റ്റിനെന്താണ് ഈ യൂറിനിലൂടെ, യൂറിനേഷൻ വഴി അല്ലെ യൂറിനിലൂടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് വിടാൻ നമ്മളെ സഹായിക്കുന്നു അല്ലേ. നമ്മുടെ ബ്ലഡിൽ നിന്ന് അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് എക്സ്ക്രിയേറ്റ് യൂറിൻ ആൻഡ് യൂറിനേഷൻ വഴി യൂറിയനെ പുറത്തേക്ക് വിടുന്നത് ആരാണ്? ഈ കിഡ്നി വഴിയാണ്, കിഡ്നിയാണ് അത് ചെയ്യുന്നത് അല്ലേ. അപ്പം അതേപോലെ തന്നെ മറ്റ് എക്സ്ക്രിയേറ്ററി ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. എക്സ്ക്രിയേറ്ററി ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്റ്റിനെ പുറന്തള്ളുന്ന ഓർഗൻസ് അല്ലേ, ഭാഗങ്ങളെയാണ് എക്സ്ക്രിയേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒന്ന് നമ്മൾ കിഡ്നി പറഞ്ഞു, എക്സ്ക്രിയേറ്റ് വാട്ടർ ആൻഡ് സാൾസ് ത്രൂ യൂറിൻ, അതായത് മൂത്രത്തിലൂടെ വാട്ടർ, നമ്മൾ കൂടുതലായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ വെള്ളവും അതേപോലെ സാൾട്ട് അല്ലേ, സാൾട്ടും എന്താ യൂറിൻ വഴി പുറത്തേക്ക് വിടുന്ന കിഡ്നിയാണ്. അടുത്ത ലിവർ, ലിവർ എന്ന് പറയുന്ന സിന്തസിസ് യൂറിയ, നമ്മൾ പറഞ്ഞു യൂറിയ സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ലിവറിൽ വെച്ചിട്ടാണ്. മൂന്നാമത്തേത് സ്കിന്ന്, എക്സ്ക്രിയേറ്റ് സ്വെറ്റ്, അതായത് വിയർപ്പിനെ എക്സ്ക്രിയേറ്റ് ചെയ്യുന്നത് സ്കിന്നിലൂടെ, നമ്മുടെ സ്കിന്, നമ്മുടെ തൊലിയിലൂടെയാണല്ലോ ഈ വിയർപ്പ് പുറത്തേക്ക് പോകുന്നത്, അതാണ് പറഞ്ഞത്. ആൻഡ് നാലാമത്തേത് ലങ്സ്, എക്സ്ക്രിയേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ, വാട്ടർ വേപ്പറും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെയും പുറന്തള്ളുന്നത് ലങ്സാണ്. ഓക്കെ, അപ്പം കൂട്ടുകാരെ, നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ജസ്റ്റ് ഒരു കഥയിലൂടെ യൂറിയ സൈക്കിൾ നിങ്ങളെ പഠിപ്പിക്കുക എന്ന് മാത്രമാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂറിയ സൈക്കിൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും നല്ലോണം യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.